രാജ്യം മുഴുവൻ കീഴടക്കും എന്ന് പറഞ്ഞ് വീമ്പിളക്കുകയും ആക്രോശിക്കുകയൊക്കെ ചെയ്തിരുന്ന നമ്മുടെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് എന്ന ED കേരളത്തിൽ ഒരു കേസ് അന്വേഷണം വന്നപ്പോൾ മുട്ടടിക്കുകയാണോ അതോ തളർവാദം വന്ന് കിടക്കുകയാണോ എന്നൊരു സംശയം. ഇന്ന് സോണിയ ED ഡൽഹിയിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയോടുകൂടിയാണ് രാഹുലിൻ്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ ഒതുക്കാനും അതുപോലെ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി ED രാവകൽ അധ്വാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊടകരയിൽ നടന്ന ഒരു കുഴൽപ്പണ കേസ്, 3 കോടി രൂപയുടെ ഒരു കുഴൽപ്പണ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചിട്ട് ED അതിൻ്റെ റിപ്പോർട്ട് തെളിവ് സഹിതം ഹാജരാക്കിയിട്ട് 1 വർഷമായി, ED തിരിഞ്ഞു നോക്കിയിട്ടില്ല? ഈ ED ആ ഫയൽ പരിശോധിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയോ ആരെങ്കിലും വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ കൊടകര കുഴൽപ്പണ കേസ് പൊന്തി വന്നത്. 3.5 കോടി രൂപയാണ് കുഴൽപ്പണമായി BJP തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്നത്. 54 കോടിയിൽ പരം രൂപയുടെ കുഴൽപ്പണം അല്ല പണമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി, കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയും BJP ഇവിടെ വിതരണം ചെയ്തതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട്. അതിന് പുറമെയാണ്, അതിനുൾപ്പെട്ടതാണോ ഇല്ലേ എന്നറിയില്ല, അത് അന്വേഷിച്ചാലേ അറിയാവൂ, 3.5 കോടി രൂപ കുഴൽപ്പണമായി BJP വന്നു. ആ പണമാണ് കൊടകരയിൽ പോലീസ് പിടിച്ചതും അത് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണം നടത്തുകയും പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു, അതിൻ്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയ ഫയൽ ED കൊടുത്തു. 1 വർഷമായിട്ട് ആ ഫയലിൻ്റെ പുറത്ത് ED ഇരിക്കുകയാണ്, അനക്കമില്ല. അപ്പം വേറെ ആരുടെങ്കിലും ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ED ഇതിനിടയ്ക്ക് എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് വേണ്ടിയാണ് സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് വേണ്ടിയാണ് ഈ പണം വന്നതെന്നാണ് പോലീസ് പറയുന്നത്. 54 കോടി രൂപയും വിവിധ ജില്ലകളിലായി, പല മണ്ഡലങ്ങളിലായി, നിയോജകമണ്ഡലങ്ങളിലായി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. അതിന് പുറമെയാണ്, അതോടൊപ്പമാണ് ഈ കുഴൽപ്പണവും പോലീസ് പിടിച്ചത്. ഈ കുഴൽപ്പണ കേസ് അന്ന് വളരെയധികം ഒച്ചപ്പാടുണ്ടാകുകയും ആ കുഴൽപ്പണം കൈവശം വയ്ക്കുകയും അതുപോലെ തന്നെ കൊണ്ടുവന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നല്ല നീറ്റായ ഒരു കേസാക്കി തന്നെയാണ് പോലീസ് ആ റിപ്പോർട്ട് ED കൊടുത്തത്. ഈ ഇത്തരം കുഴൽപ്പണ കേസും സാമ്പത്തിക കുറ്റാന്വേഷണവും സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ അന്വേഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ED ആണ്. ED മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ നേതാക്കന്മാർ പണ്ട് പറഞ്ഞിരുന്നത്. ED കൂട്ടിൽ അടച്ച കിളിയല്ലെന്നാണ് നമ്മുടെ BJP ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രി മുരളീധരനും പറഞ്ഞത്. അങ്ങനെയാണ്, ED ആരുടെയും പക്ഷിയല്ല, അത് കൂട്ടിലടച്ച പക്ഷിയല്ല, അത് പറന്ന് കൊത്തിപ്പറക്കി നടക്കുന്ന പക്ഷിയെന്നാണ് മുരളീധരൻ വിശേഷിപ്പിച്ചത്. പക്ഷേ ആ ED ഇപ്പോൾ എവിടെ പോയി? ആർക്കും ഒരു പിടിയില്ല. എന്താ BJPക്കാർ പ്രതിയാകുന്ന അല്ലെങ്കിൽ BJPക്കാർ പണം കള്ളപ്പണം ഇടപാട് നടത്തുന്ന കേസുകളിൽ മാത്രം ED എന്താ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്? ഒരു രാജ്യത്ത് 2 തരം നിയമമുണ്ടോ? കോൺഗ്രസ് സോണിയ നേതാക്കളായ സോണിയാഗാന്ധിയെയും അതുപോലെ രാഹുലിനെയും വിളിക്കാം, ആ പക്ഷേ BJPക്കാരുടെ കേസ് തൊടുക പോലും ചെയ്യില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ നമ്മുടെ നയതന്ത്ര കടത്തു വഴി, നയതന്ത്ര ചാനൽ വഴി കടത്തിയ സ്വർണം പിടികൂടിയ കേസ് ED ഇപ്പോൾ ഒരു പുതിയ തത്വമായി ഇറങ്ങിയിരിക്കുന്നു. കേരളത്തിൽ അതിൻ്റെ അന്വേഷണം ശരിയായി നടക്കില്ല, കോടതിയിൽ പോലും അത് തിരിമറി നടത്താം, അതുകൊണ്ട് ഞങ്ങളിത് കേരളത്തിലെ കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ കർണാടകയിലെ കോടതിയിലേക്ക് മാറ്റാൻ പോകുന്നു, അതനുസരിച്ച് അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പം ED 2 തരം നിയമമുണ്ടോ? കേരളത്തിലെ കേസുകളിൽ ചില കേസുകളിൽ ഒരു നീതി, മറ്റ് കേസുകളിൽ മറ്റൊരു നീതി, സംസ്ഥാനത്തിന് പുറത്ത് മറ്റൊരു നീതി, ഇങ്ങനെയാണോ ED പ്രവർത്തിക്കേണ്ടത്? കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ഇത്തരം ED പോലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണം നടത്തുന്ന ഏജൻസികളെല്ലാം സുതാര്യമായിരിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇത്തരം ഏർപ്പാടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നീതിന്യായ വ്യവസ്ഥയോടും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളോടും ഇത്തരം ഏജൻസികളോടും
ജനങ്ങളുടെ വിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും വർദ്ധിക്കില്ല. സത്യസന്ധമായും ന്യായമായും കേസ് അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും മുഖം നോക്കാൻ പാടില്ല. ഇ ഡി ആരെ വഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം.